ജമ്മു ജമ്മുകശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ആ സംസ്ഥാനത്തിന് പ്രത്യേക പദവികൾ നൽകിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ച് എ എന്നിവ നീക്കം ചെയ്യുകയും ചെയ്ത ഈ അവസരത്തിൽ ഭാരതം നന്ദിപൂർവ്വം സ്മരിക്കേണ്ടത് ജനസംഘം സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ ഒരു രാജ്യം ഒരു ഭരണഘടന ഒരു പതാക എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി സമരരംഗത്തിറങ്ങി രാജ്യത്തിന്റെ ആഗമാനം ശ്രദ്ധ നേടിയ രാജ്യത്തിന്റെ വീരപുത്രനായിരുന്നു മുഖർജി തികഞ്ഞ രാജസ്നേഹിയും മികച്ച വാക്മിയും പാർലമെന്റേറിയനുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി സ്വാതന്ത്ര്യാനന്തര ഭാരതം കേട്ട ഏറ്റവും ശക്തവും യുക്തിഭദ്രവുമായ പ്രസ്താവനകളിൽ ഒന്നായിരുന്നു ഏക് ദേശ്മെം ദോ വിൻ ദോ പ്രധാൻ ഓർ ദോ നിഷാൻ നെഹി ചെലങ്ക വിപരീത സാഹചര്യങ്ങളോട് പടപെട്ടി രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും ഐക്യവും ഊട്ടിയുറപ്പിച്ച മുഖർജി ബഹുമുഖ പ്രതിഭയുള്ള നേതാവ് കൂടിയായിരുന്നു ഒരു രാഷ്ട്രത്തിൽ രണ്ട് ഭരണഘടനയും രണ്ട് പ്രധാനമന്ത്രിയും രണ്ട് ദേശീയ ചിഹ്നവും ഉണ്ടാകാൻ അനുവദിക്കില്ലെന്ന പ്രസ്താവന വന്നത് സ്വതന്ത്ര സമരസേനാനിയും ഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയുമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയിൽ നിന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വ്യവസായ പൊതുവിതരണ മന്ത്രിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂലൈ ആറിന് വിദ്യാഭ്യാസ വിചക്ഷണനായ അശുതോഷ് മുഖർജിയുടെയും ജോഗമയാ ദേവിയുടെയും മകനായി ജനിച്ച ശ്യാമപ്രസാദ് മുഖർജി നിയമത്തിലാണ് ബിരുദമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സുധാദേവിയെ വിവാഹം കഴിച്ച ശ്യാമപ്രസാദ് മുഖർജി തൊട്ടടുത്ത വർഷം കൊൽക്കത്ത ഹൈക്കോടതിയിൽ അഭിഭാഷകനായി ലണ്ടനിൽ നടന്ന അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റി മീറ്റിൽ കൊൽക്കത്ത സർവകലാശാലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ശ്യാമപ്രസാദ് മുഖർജിയായിരുന്നു ഒരു ബാരിസ്റ്ററായി കൊൽക്കട്ടയിൽ തിരിച്ചെത്തിയ ശ്യാമപ്രസാദ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ബംഗാൾ നിയമസഭയിൽ അംഗമായി അംഗമായിരത്തിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെ ഭാര്യ അന്തരിച്ചു ഭാര്യയുടെ മരണശേഷം അതീവ ദുഃഖിതനായ മുഖർജി ദുഃഖം മറക്കാനായി സജീവമായി സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങി മുപ്പത്തിനാലു മുതൽ തുടർച്ചയായി രണ്ട് തവണ കൊൽക്കത്ത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി കൊൽക്കത്ത സർവകലാശാല ശ്യാമപ്രസാദിനെ ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റിൽ വ്യവസായ പൊതുവിതരണ മന്ത്രിയായി മുഖർജി ചുമതലയേറ്റു രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ കിഴക്കൻ പാകിസ്ഥാനായ ബംഗ്ലാദേശിലെ ഹിന്ദു അഭയാർത്ഥികൾക്കുണ്ടായ കൊടിയ പീഡനങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി കൊൽക്കത്തയിൽ നിന്നിറങ്ങുന്ന അമൃത് ബസാർ പത്രികയിലൂടെ അദ്ദേഹം നടത്തിയ ആഹ്വാനങ്ങളാണ് ഇന്നും പശ്ചിമ ബംഗാളും കൊൽക്കത്തയും നമ്മുടെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം എന്നാൽ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായ അനാചാരങ്ങൾക്കെതിരെ ഒരക്ഷരം ഉരിയാടാതെ ലിയാഖത്ത് അലിഖാനുമായി ഉടമ്പടിയിൽ ഏർപ്പെടാൻ ശ്രമിച്ച നെഹ്റുവിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച അദ്ദേഹം കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവച്ച് പുറത്തുവന്നു മുഖർജി ജനസംഖ്യന് രൂപം നൽകുന്നത് അൻപത്തിരണ്ടിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഖർജി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പേരിൽ ഒരു സഖ്യവും രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ഹിന്ദു മഹാസഭയുടെ കൊൽക്കത്ത ഘടകത്തിൽ ശ്യാമപ്രസാദ് അംഗമായി പിന്നീട് ബംഗാൾ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റുമായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയി ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ പ്രസിഡന്റായി രണ്ടു വർഷം പ്രവർത്തിച്ച ശ്യാമപ്രസാദ് മുഖർജി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നാഷണലിസ്റ്റ് എന്ന പേരിൽ ഇംഗ്ലീഷ് ദിനപത്രം തുടങ്ങി കലാപത്തിനിരയാകുന്നവരെ സഹായിക്കാൻ നാല്പത്തിയഞ്ചിൽ ഹിന്ദുസ്ഥാൻ ദേശീയ സംഘം തുടങ്ങി കൊൽക്കത്ത യൂണിവേഴ്സിറ്റി ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശ്യാമപ്രസാദ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പറുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ അഖിൽ ഭാരതീയ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു ശ്യാമപ്രസാദ് മുഖർജിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പിന്നീട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട എ വി വാജ്പേയി തന്റെ സന്ത സഹചാരിയായിരുന്ന വാജ്പേയിയെ കാശ്മീരിന്റെ കവാടത്തിൽ വെച്ച് തളഞ്ഞ് തിരിച്ചയച്ചത് മുഖർജിയാണ് ജമ്മു കാശ്മീരിൽ കടക്കാൻ ഇന്ത്യൻ പൌരന്മാർക്കുണ്ടായ വിലക്കിനെതിരെ ആദ്യമായി പോരാട്ടം നയിച്ച വ്യക്തി കൂടിയായിരുന്നു മുഖർജി ഈ സമരമാർഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ശ്യാമപ്രസാദ് മുഖർജിയെ ജവഹർലാൽ നെഹ്റു സർക്കാർ അറസ്റ്റ് ചെയ്യുകയും ജമ്മു കാശ്മീരിൽ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു കാശ്മീരിന് പ്രത്യേക അവകാശങ്ങളും പ്രധാനമന്ത്രിയെയും പതാകയും ഒക്കെ നൽകി വിഷയം വഷളാക്കിയത് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് ജയിലിൽ ദുരൂഹമായ സാഹചര്യത്തിലായിരുന്നു മുഖർജിയുടെ അന്ത്യം കാശ്മീർ ഭാരതത്തിന്റെ അഭിഭാജ്യ ഘടകമായി ഇന്നും നിലനിൽക്കുന്നതിന് പ്രധാന കാരണം ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപകനായ മുഖർജിയുടെ ബലിദാനമായിരുന്നു ഇന്ന് ലളിതാദിത്യ മഹാരാജാവ് സ്ഥാപിച്ച കാശ്മീരം ഉപാധികളില്ലാതെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമാകുമ്പോൾ നവഭാരതം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത് ക്രാന്തദർശിയായ ശ്യാമപ്രസാദ് മുഖർജിക്കാണ് വെബ്ഡെസ്ക് തത്വമൈന്യൂസ്